ഹ്യൂമൻ എക്സ്ക്രിറ്ററി സിസ്റ്റം മോഡലാണ്. സ്കൂൾ ആക്ടിവിറ്റിക്കൊക്കെ പറ്റിയ ഒരു മോഡലാണ്. ഞാൻ ചെയ്യാൻ പോകുന്നത് ക്ലേ വെച്ചിട്ടാണ്. ഈ ക്ലേ അൺബോക്സിംഗ് വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ പോയി കാണുക. ആൻഡ് നമുക്കിതിന് വേണ്ട സാധനങ്ങളിൽ ഒന്നാണ് ക്ലേ. പിന്നെ ഞാൻ ഇവിടെ ഒരു ഷാർട്ട് പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, 30x30 cm. ആൻഡ് പിന്നെ നമുക്ക് മാർക്കർ വേണം എഴുതാൻ. പിന്നെ സ്കെച്ചസ്. പിന്നെ ഞാൻ ഇവിടെ ഡോ പരത്താൻ വേണ്ടിയിട്ടൊരു പ്ലേറ്റ് പോലത്തെ ഒരു സാധനം, കാർഡ്ബോർഡ് പ്ലേറ്റ് പോലത്തെ ഒരു സാധനം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിത് ഒട്ടിക്കാനായിട്ട് ഗ്ലൂ വേണം. സോ ഞാനിവിടെ എക്സ്പീരിയൻസ് സെറ്റിൻ്റെ പാർട്സ് കട്ട് ചെയ്തിട്ടുണ്ട്. യൂറിനറി ബ്ലാഡർ, കിഡ്നി, യൂറെറ്റർ രണ്ടെണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ബ്ലഡ് വെസൽസും ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സോ നമുക്കിത് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണേ എന്ന് നോക്കാം. ഇത് ഞാൻ ആദ്യമേ ഇതിനകത്ത് ഡൗ പരത്തിയിട്ട് ഈ ഷേപ്സിൻ്റെ മോളിൽ വെച്ചിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. സോ നമുക്ക് അങ്ങനെ ചെയ്യാം. ഞാൻ ആദ്യം ഇവിടെ കിഡ്നിയുടെ ഷേപ്പാണ് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. സോ നമുക്ക് ഈ ഡോ ആദ്യമേ പരത്തിയെടുക്കാം. നമുക്ക് രണ്ട് കിഡ്നി പരത്താൻ, കിഡ്നി വെട്ടിയെടുക്കാൻ പറ്റുന്ന സൈസിൽ വേണം ഇത് പരത്താൻ. ഇതിപ്പോൾ ഞാൻ എല്ലായിടം നല്ല ഈവൻ ആയിട്ടാണ് പരത്തിയിരിക്കുന്നത്, കറക്റ്റ് തിക്കിലാണ് പരത്തിയിരിക്കുന്നത്. എങ്കിലും നമുക്ക് ആ ഒരു കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. സോ ഞാൻ ഇനി ഈ രണ്ട് കിഡ്നി ഇതിനകത്ത് പ്ലേസ് ചെയ്തത് വെട്ടിയെടുക്കാൻ പോവാണ്. സോ ഞാൻ പരത്തിയത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഇത് മുറിക്കാനായിട്ട് ഇതിനകത്ത് തന്നെ ഉണ്ടായിരുന്ന പ്ലാസ്റ്റിക് കട്ടറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഈ കിഡ്നി രണ്ടും വെട്ടിയെടുത്തിട്ടുണ്ട്. അതായത് ഷേപ്പാക്കി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പാക്കാം. നമുക്ക് ഇത് പയ്യെ ഇതിനകത്ത് നിന്ന് പൊക്കിയെടുക്കാം. നൈഫും കൊണ്ട് തന്നെ നമുക്ക് പയ്യെ പൊക്കിയെടുക്കാം. ചിലപ്പോൾ അത് വിട്ടുപോരാനുള്ള സാധ്യതയുണ്ട്. നമുക്കിത് പൊക്കി ഒരു ഒട്ടി പിടിക്കാത്ത ഏതെങ്കിലും സർഫസിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുത്തത് യൂറിനറി ബ്ലാഡർ ആണ് കട്ട് ചെയ്തെടുക്കാൻ പോണേ. ഇനി ഞാൻ ഇവിടെ ഒരു ബ്രൗണിഷ് യെല്ലോ കളറാണ് എടുക്കുന്നത്. സോ നമുക്കിതൊന്ന് പരത്തി എടുക്കാം. നമുക്ക് ഈ ഷേപ്പ് വെച്ചിട്ട് ഇത് നേരത്തെ ചെയ്ത കിഡ്നി ചെയ്ത പോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. അത് കട്ട് ചെയ്ത് പയ്യെ ഇതിന് മാറ്റിയിട്ട് നമുക്ക് എടുക്കാം. പേപ്പറും നമുക്ക് നോക്കിയെടുക്കാം. നമുക്കിതിന് പയ്യൊന്ന് ജസ്റ്റ് എഡ്ജസ് ഒക്കെ ശരിയായിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന്
ഈ നൈഫ് വെച്ച് തന്നെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ഷേപ്സും കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളിത് ഷേപ്പ്സ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഷേപ്പ് ഇതിനകത്തേട്ട് അറ്റാച്ച് ചെയ്യാണ് ഇനിയുള്ള പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ റൈറ്റ് സൈഡില് ലിവർ ഉള്ള കാരണം നമ്മൾ ലെഫ്റ്റ് സൈഡിലെ കിഡ്നീനെക്കാട്ടും കുറച്ചും കൂടി താത്തി വേണം റൈറ്റ് സൈഡിലെ കിഡ്നി ഒട്ടിക്കാൻ. അപ്പം ഞാൻ അതേപോലെ തന്നെ താത്തിയാണ് ഒട്ടിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഫൈനലി എല്ലാ പാർട്സും ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നിങ്ങൾ ചില ബ്ലാക്ക് മാർക്കിങ്സ് ഇതിൻ്റെ പുറമെ നമുക്ക് ചെയ്യാനുണ്ട്. ലിവറിൻ്റെ ഇങ്ങോട്ടാണെങ്കിലും ജസ്റ്റ് ഒരു കട്ടിങ് പോലെ ഇങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ജസ്റ്റ് ബ്ലാക്ക് മാർക്കറും കൊണ്ട് ചെയ്യാം. ഇനി നമുക്ക് ഇവിടെ ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞ് ടൈറ്റിൽ കൊടുക്കാം. സോ നമ്മളിവിടെ ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൻ്റെ ഹെഡിങ് എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ലേബൽ പാർട്സ് ലേബൽ ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ ഓൾറെഡി തന്നെ കുറച്ച് പേപ്പർ കട്ടിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് കട്ട് ചെയ്ത് ഇതിലോട്ട് ഒട്ടിക്കാം. ഫുള്ളും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പാർട്സ് ഒക്കെ ലേബൽ ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഈ പാർട്സ് ഒന്ന് പറഞ്ഞു തരാം. ഇത് റെഡ് കളർ മീൻ ബ്ലഡ് വെസൽ അയോട്ട, ബ്ലൂ കളർ ബ്ലഡ് വെസൽ വീന കവ, കിഡ്നിയിലേക്ക് പോകുന്ന ഈ റെഡ് കളർ വെസൽ റീനൽ ആർട്ടറി. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇത് സ്കൂൾ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് പുതിയ വീഡിയോസ് കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെൽ ബട്ടനും കൂടി ഞെക്കി ഓൾ പ്രസ് ചെയ്ത് വെച്ചാൽ ഞാൻ എടുത്ത വീഡിയോസ് നിങ്ങൾക്ക് അപ്പം തന്നെ റിസീവ് ചെയ്യാൻ സാധിക്കും. താങ്ക് യു.